ബ്യൂട്ടി പാർലറിലെത്തുന്ന യുവതികൾക്ക് ലഹരി സ്റ്റാമ്പ് വിൽപ്പന, ഉടമയായ 51-കാരി അറസ്റ്റിൽ എന്നൊരു വലിയ തലക്കെട്ട് പത്രങ്ങളിൽ വന്നത് 2024 ഫെബ്രുവരി 28-നാണ്. ഇപ്പോഴും ആ പത്രങ്ങളിലെ ഓൺലൈൻ സൈറ്റുകളിൽ കിടപ്പുണ്ട്. പത്രങ്ങൾ മാത്രമല്ല, ഹതഭാഗ്യായ ഒരു പാവം വീട്ടമ്മ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നടുവിൽ നിൽക്കുന്ന വിഷ്വലുകൾ ചാനലുകളും വന്നതാണ് കാരണം. അങ്ങനെയായിരുന്നു എക്സൈസിന്റെ വാർത്താക്കുറിപ്പ്. അപ്പോഴത് അവിശ്വസിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ കേസിന്റെ കതിരും പതിരും തിരിയുമ്പോഴേക്കും ഷീല സണ്ണി എന്ന് ജീവിക്കാൻ പെടാപ്പാട് വിട്ടൊരു വീട്ടമ്മ 72 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതാണ്. അതാ ഇന്ന് 2024 ഫെബ്രുവരി 6 ആകുമ്പോഴാണ്, വർഷമൊന്ന് തികയാനാകുമ്പോഴാണ് ആരാണ് എക്സൈസിനെ വഴിതെറ്റിക്കാൻ നോക്കിയത് എന്നതിൽ വ്യക്തത. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ദാ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ വരുന്ന മറ്റൊരു കണക്കാണ്, ഇക്കഴിഞ്ഞ 2.5 വർഷത്തിനിടെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പോലീസുകാർക്കെതിരെ ഉയർന്ന പരാതികൾ 3738, അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരേ ഒരു കേസിൽ മാത്രമാണ്. നമുക്ക് ഓർമ്മയുണ്ട്, കൊല്ലം കിളികൊല്ലൂരിൽ സൈനികൻ വിഷ്ണുവിനെയും സഹോദരൻ വിഘ്നേഷിനെയും ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും പരിക്കൊഴിവാകാത്ത വണ്ണം കൊലക്കുകൊടുക്കാനും മാത്രം ക്രൂരമർദ്ദനങ്ങൾ നടത്തി ജീവിതം മുടിഞ്ഞു പോകാൻ മട്ടിൽ കള്ളക്കേസ് തലക്കടിച്ചു കൊടുത്തത് അധികം മുൻപല്ല. ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുമ്പോഴും ഇനിയും അത്ര നിരപരാധി ജീവനുകൾ തുലയണം കേരളത്തിൽ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കള്ളക്കേസിൽ കുടുക്കിയ ഷീല സണ്ണി, കള്ളക്കേസിൽ കുടുക്കിയ വിഘ്നേഷ്, ശ്രീ ജോർജ് ജോസഫ് അഡ്വക്കേറ്റ് പി എ പ്രിയ എന്നിവർ ചർച്ചയിൽ. ഞാൻ ആദ്യം ഷീല സണ്ണിയിലേക്ക് പോകുന്നു. ശ്രീമതി ഷീല സണ്ണി, അതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കയറാത്ത, അതുവരെ കേസ് എന്താണ്, പോലീസ് എന്താണ്, കോടതി എന്താണെന്ന് അറിയാത്ത ഷീലയുടെ ജീവിതം ഒറ്റ രാത്രിയിൽ മാറി മറിഞ്ഞാണ്. ഇപ്പോൾ കേരളത്തിനറിയാം എന്താണ് സംഭവിക്കുന്നത് അറിയാത്ത പകപ്പിൽ കൊടും കുറ്റവാളികൾക്കൊപ്പം 72 നാൾ വിയ്യൂർ ജയിലിൽ, പിന്നീട് പോരാട്ടം. ഇതാ ഇന്നാണ് ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്ന ഇന്നാണ് നാരായൺദാസ് ആണ് അപരാധി എന്ന അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. നല്ല കാര്യം. ഇപ്പോഴും ഇയാൾ എവിടെയാണെന്ന് അറിയില്ല ഷീല. മാത്രമല്ല അഭിഭാഷകൻ മുഖാന്തരം കോടതിയിൽ നാരായണദാസ് പറയുന്നുണ്ട് എന്തോ എക്സൈസ് പീഡിപ്പിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. ഇനി അതിൻ്റെ വ്യവഹാരകാലമാണ്. അനുഭവിച്ച സമാനതകളില്ലാത്ത പീഡനത്തിന് നീതി കിട്ടും എന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ടോ ഷീല? കിട്ടിയ വാർത്തയിൽ സന്തോഷമുണ്ട്. ഇപ്പം ഈ നാരായണദാസ് എന്ന പ്രതി ആളാണ് വിളിച്ചു പറഞ്ഞതെന്ന ഇന്നലെ പത്രത്തിൽ വന്നപ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. അതിന് സന്തോഷമുണ്ട്. പിന്നെ ഇതിപ്പോൾ നാരായണദാസിനെ എനിക്കറിയില്ല, നാരായണദാസിനെ ഞാൻ കണ്ടിട്ടുമില്ല. ഇന്നലെയാണ് ആദ്യമായിട്ട് ആളുടെ പേര് കേൾക്കുന്നത്. അപ്പോൾ എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയുന്നില്ല. നാരായണദാസിനെ ഷീലയ്ക്ക് അറിയോ? ഷീല കേൾക്കാമോ? ഈ നാരായൺദാസ് എന്തിനാണ് ഇങ്ങനെ ഒരു അക്രമം ചെയ്യുന്നത്? ഞാൻ പറയുന്നത്, ഇപ്പൊ നാരായൺദാസ് എന്ന് പറയുന്ന ഒരാൾ സതീശൻ എന്ന കള്ളപ്പേരിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് ഷീല സണ്ണിയുടെ വീട്ടിൽ ലഹരി സ്റ്റാമ്പുണ്ട് എന്ന് പറയുമ്പോൾ മാത്രം എന്ന് പറയുമ്പോഴേക്കും ചാടിപ്പുറപ്പെട്ട് ഷീല സണ്ണിയുടെ ബാഗിലും വണ്ടിയിലും പോയി ഇത് തപ്പിയെടുത്ത് അന്ന് രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കി അന്ന് രാത്രി തന്നെ ജയിലിലേക്ക് അയക്കേണ്ട പണി എക്സൈസിന്റെ പണിയല്ല, പോട്ടെ, എക്സൈസിന്റെ പണി ആരാണ് ഇയാളെന്ന് അപ്പോൾ തന്നെ പരിശോധിക്കണമായിരുന്നു. അതിന്റെ ആധികാരികത പരിശോധിക്കണം. അതൊന്നും ഉണ്ടായില്ല, അതിനനുഭവിച്ചത് ഷീലയാണ്. എങ്കിൽ കൂടിയും ഈ നാരായൺദാസ് ഇങ്ങനെ ഒരു കൊടും ക്രൂരകൃത്യം ചെയ്യാനുള്ള കാരണം എന്താണ് എന്നൊരു എന്താണൊരു സൂചന ഷീലയ്ക്ക്? എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ നിന്ന് നല്ല വീഴ്ചയുണ്ട് ഈ എൻ്റെ കേസിൽ. അതായത് എന്നെ ഞാൻ ഒരു മാസത്തിലെ നിരീക്ഷണത്തിലായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ പാർലറിൽ വരുന്ന യുവതികൾക്ക് വേണ്ടി ഞാനിത് ബിസിനസ് ചെയ്യായിരുന്നു. പിന്നെ അന്ന് എഴുതിയ മഗസറിലെ എല്ലാ റിപ്പോർട്ടും തെറ്റാണ്. ഞാനന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ ഇവർ പറഞ്ഞത് ഞാൻ രണ്ടും ഉച്ചയായപ്പോൾ താഴെ ഇറങ്ങി എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്തു. 15 മീറ്റർ അകലെ ഇവരുടെ വണ്ടി നിൽക്കുകയായിരുന്നു. അപ്പം വന്നാണ് എന്നെ പിടിച്ചത്. അപ്പം ഈ വണ്ടി കണ്ട് ഞാൻ പരിഭ്രമിച്ചു പോകുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ മഗസറിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ CCTVയിൽ നോക്കിയപ്പോൾ ഞാൻ അന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഞാൻ 10:30 ആയപ്പോൾ പാർലറിലേക്ക് വരുന്നു. എന്നെ ഇവർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ എക്സൈസുകാർ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അത് മാത്രമല്ല, അവര് എന്ത് സ്റ്റാമ്പാണോ പേപ്പറാണോ എന്ന് അറിയാതെ കള്ളക്കേസ് അടിച്ച് ഷീല ജയിലിലേക്ക് അയച്ചു. തൊട്ട് പറ്റുന്ന ആൾ വലിയ വാർത്താക്കുറിപ്പിറക്കി ഷീല. അതായത് ഒരു പത്രത്തിൽ വരുന്ന ഹെഡ്ലൈൻ ഇങ്ങനെ, ബ്യൂട്ടി പാർലറിൽ എത്തുന്ന യുവതികൾ ലഹരി സ്റ്റാമ്പ് വിൽപ്പന, ഉടമ 51 അറസ്റ്റിൽ,
എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലർ വരുന്ന യുവതികൾക്ക് വിൽക്കാൻ വേണ്ടിയാണ് ലഹരി സ്റ്റാമ്പ് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബ്യൂട്ടി പാർലർ ലഹരി വിൽപ്പന നടക്കുന്നതായി എക്സൈസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്യൂട്ടി പാർലർ എക്സൈസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലായിരുന്നു. കഞ്ചാവിനേക്കാൾ 10 ഇരട്ടി വീര്യമാണ് ഇത്തരം സ്റ്റാമ്പുകൾക്ക്. ഇത് ആ പത്രം എഴുതുന്നത് എക്സൈസ് കൊടുക്കുന്ന വാർത്താക്കുറിപ്പിലാണ്. ഇപ്പം എൻ്റെ ചാനലടക്കം ആത്മമോർച്ചത്തോട് പറയാം, എൻ്റെ ചാനലടക്കം ആ വാർത്ത കൊടുത്തതാണ് അന്ന് ഈ പറയുന്ന ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ, എന്താണ് സതീശൻ തോണ പേര്. ആ സതീഷിൻ്റെയും രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുടെ നടുവിൽ ഷീല നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം ചാനലുകളെ ദൃശ്യം പകർത്താൻ ഈ എക്സൈസ് അനുവദിച്ചതാണ്. അപ്പോൾ ഉപദ്രവിക്കാന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു എക്സൈസിന് ഷീല. അതെ, ഇപ്പൊ ഒരു തെറ്റും ഇതിനെ കുറിച്ച് എന്താണെന്നും കൂടി ഒരു അറിയാത്ത വ്യക്തിയാണ്. എൻ്റെ അറിവിൽ കഞ്ചാവ് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ LST സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ എന്താണെന്നും കൂടി എനിക്കറിയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇത്ര വലിയ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സുകാരിയാണെന്ന് ഞാൻ ചിത്രീകരിക്കപ്പെട്ടത്. അത് എന്താണ് എനിക്ക് മനസ്സിലായി, ഇത്ര വലിയ വാർത്തയാവും. ഇതിലും വലിയ കഞ്ചാവ് ഏത് മയക്കുമരുന്ന് കേസിലൊക്കെ പലരും പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എൻ്റെ വാർത്ത പറഞ്ഞെങ്കിൽ ഭയങ്കര അത് പറഞ്ഞറിയിക്കുക. എനിക്കറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. ഞാൻ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിലായിരുന്നു. പിന്നെ ജയിലിൽ വന്ന് ഹസ്ബൻഡ് കാണാൻ വന്ന സമയത്താണ് ഹസ്ബൻഡും മരുമോനും പറയണത് ഇത് ഭയങ്കര വാർത്തയായിന്. വീട്ടിൽ ബന്ധുക്കാരൊക്കെ വീട്ടുകാരെ വിളിക്കുക, ഇപ്പം മോളെയാണെങ്കിലും കൂട്ടുകാരികളും ബന്ധുക്കാരും വിളിക്കുക, എന്താ പറ്റിയ എന്താണെന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എക്സൈസിന് ഭയങ്കരമായിട്ട് വീഴ്ചയുണ്ട്. അല്ലാണ്ട് അന്ന് നമ്മൾ കാണിച്ച വാർത്തയാണ് എക്സൈസിനെ നമ്പരുത് എന്ന് ഈ വാർത്തയോടുകൂടി നമുക്ക് പൂർണ്ണത്തിൽ അതിനുമുമ്പ് നമുക്കറിയില്ലല്ലോ. എക്സൈസ് ഇങ്ങനെ ഒരു കള്ളക്കേസ് എടുത്ത് ആധികാരികമായ വാർത്താക്കുറിപ്പ് ഇറക്കി ഇത്തരത്തിൽ ജയിലിലേക്ക് അയക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. ആത്മവിമർശനമായി തന്നെ ആ വാർത്ത കൊടുത്തതിൽ ഖേദിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ എന്നറിയില്ല. കാര്യം അങ്ങനെയാണ് വാർത്തയുടെ രീതി. എക്സൈസ് വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ അത് കള്ളമാണെന്ന് നമ്മൾ അറിയോ. ഷീല, ഒരൊറ്റ കാര്യം കൂടി, ഈ അന്ന് പിടിച്ച സ്റ്റാമ്പ് അത് വ്യാജ സ്റ്റാമ്പ് ആയതുകൊണ്ടാണ്. അന്ന് പിടിച്ച സ്റ്റാമ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാരായണ ദാസ് എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂരിൽ എന്തോ ഉള്ള ആളാണെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അയാൾക്ക് അവിടെ പിടിപാടുണ്ട്. ഇപ്പോൾ വളരെ കുട്ടികൾക്കിടയിൽ ഇവിടെ ഈ സ്റ്റാമ്പും MDMA മറ്റേതും മറിച്ചതും ഒക്കെ കിട്ടുന്ന കാലത്ത് യഥാർത്ഥ സ്റ്റാമ്പ് കൊണ്ടുവെക്കാൻ ഒരു പാടുമില്ല. യഥാർത്ഥ സ്റ്റാമ്പ് ആയിരുന്നുവെങ്കിലോ? യഥാർത്ഥ സ്റ്റാമ്പ് ആയിരുന്നുവെങ്കിൽ ഷീല ഇപ്പോഴും മയക്കുമരുന്ന് കച്ചവടക്കാരി എന്ന ലേബലിൽ ജീവിക്കേണ്ടി വന്നതിനെ ഷീല മഹാഭാഗ്യമാണ്. ഷീല, കേൾക്കാമോ? ശരി, അതൊന്ന് പരിഹരിക്കുമോ? പെട്ടെന്ന് പരിഹരിക്കുമോ? ഞാൻ ജോർജ് ജോസഫ് സാറിനെ കൊണ്ട് ജോർജ് ജോസഫ് ഇവിടെ ഭാഗ്യം ഒരു ആരാണ് കുറ്റവാളി എന്ന് ഇപ്പോൾ പിടികിട്ടുന്നുണ്ട്. പക്ഷേ ശ്രീ ജോർജ് ജോസഫ് May 10 ഷീല സണ്ണി എന്ന് പറയുന്ന ഈ പാവം വീട്ടമ്മയുടെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സംവിധാനമാണ് കേട്ടോ, ഒരു ചെറിയ കടയാണ്. അവർക്ക് വയ്യാത്ത ഭർത്താവാണുള്ളത്. മകൻ്റെയും മകളുടെയും വിവാഹം അവർ ഒറ്റയ്ക്ക് നടത്തിയതാണ്. അങ്ങനെ ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു പാവം സ്ത്രീ. ഇവരെ വ്യാജ സ്റ്റാമ്പ്, ഇവർ May 10 ജയിലിൽ കഴിയുന്നു. May 12 ആയപ്പോഴേക്കും എക്സൈസിൻ്റെ പക്കൽ ഈ പറയുന്ന സ്റ്റാമ്പ് വ്യാജമാണ് എന്ന റിപ്പോർട്ട് വന്നതാണ്. അത് പൂഴ്ത്തിവെച്ചു. ഒടുവിൽ ഈ ഷീല സണ്ണി കോടതിയിലേക്ക് പോയി, ആ റിപ്പോർട്ട് എന്തോ സംശയം തോന്നി കോടതിയിലേക്ക് പോയി റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത്. 1.5 മാസം അത് പൂഴ്ത്തിവെച്ചു. ഇവർക്ക് ആ ബുദ്ധി തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വിചാരണയിൽ കിടന്നേനെ, കാലാകാലങ്ങൾ കുറ്റപത്രം സമർപ്പിക്കാതെ നീണ്ടേനെ, ഏറ്റവും ഒടുവിൽ എന്താണ് പ്രോസിക്യൂഷൻ്റെ എന്തോ കഴിവുകേട് കൊണ്ട് അങ്ങ് മുക്തിയായി എന്നൊരു ആനുകൂല്യത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ 10-15 വർഷം കിടന്നേനെ ചിലപ്പോൾ ശ്രീ ജോർജ് ജോസഫ്. സിസ്റ്റം മൊത്തം ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ നോക്കി എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്, ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും അത് ഇത് നമ്മൾ ഇതൊരു പാഠമായിട്ട് പോലീസും എക്സൈസും ഒക്കെ കാണണം. കാരണം ഇതുപോലെ ചതിച്ച് ആൾക്കാരെ പ്രതിയാക്കി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നവർ എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും ആൾക്കാരുണ്ട്. ഇതിനകത്ത് എന്തായാലും ഈ ഷീല സണ്ണിയുടെ കേസിനകത്ത് അവരന്ന് പറഞ്ഞൊരു വാക്കെൻ്റെ മനസ്സിലിരിപ്പുണ്ട്. അവർ പറഞ്ഞ് അവരെ എക്കോ വരുന്നുണ്ട്, എക്കോ. ആ, അവരന്ന് പറഞ്ഞൊരു വാക്ക് അവരുണ്ട്. ഞാൻ എൻ്റെ ബാഗിനകത്ത് ഒരു അവർ പരിശോധിച്ചപ്പം ഒന്നും കണ്ടില്ല. പക്ഷെ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഹോളുണ്ടാക്കി ഹോളിനകത്തുനിന്നാണ് ഈ സ്റ്റാമ്പ് 6 എണ്ണം എടുത്തതെന്ന്. അപ്പോഴേ അവർ പറഞ്ഞു എനിക്ക് ഒറ്റ മുറിയുള്ള ബ്യൂട്ടി പാർലറാണ് ഇത്, എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ കൊണ്ടുവന്ന ബാഗാണ്, എൻ്റെ വീട്ടിൽ വെച്ച് മാത്രമേ ഇതിനകത്തോട്ട് തിരികെ വെക്കാൻ പറ്റുള്ളൂ. അതാണ് അവരന്ന് പറഞ്ഞു, അന്നേ പറഞ്ഞതാണ്, എൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ്. അപ്പം തന്നെ തീരുമാനിച്ചു ഞാൻ ഇതൊരു ട്രാപ്പാണല്ലോ, അതിനെ വെറുതെ കുരുതി കഴിച്ചല്ലോ എന്നാണ് ഞാൻ എൻ്റെ. കാരണം ഒരു ജീവിതം തീർന്നു, 20 വർഷത്തോളം അങ്ങ് പോകും ജയിലിലെ.
ആരാണ് സഹായിക്കാൻ? ഒരു ഈ ബ്യൂട്ടി പാർലർ നടത്തി കഷ്ടിച്ച് ജീവിച്ചു വന്ന ഒരു മുറിയിൽ മാത്രം അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവരാണ്. ഒരു ടു വീലറും ഉണ്ട്, കൃത്യമായിട്ട് താഴെ വെക്കും ടു വീലർ, അതിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി അവർ അതിന് ശേഷം വൈകിട്ട് മാത്രമേ പോകുള്ളൂ. പക്ഷേ ഇതിനകത്ത് എക്സൈസിന് വലിയ വീഴ്ച വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിലപ്പം പറ്റിയെന്ന് വിചാരിച്ചു, ഒരു ഇൻഫർമേഷൻ വന്നു, നമ്മളൊരാളെ പിടിച്ചു. പക്ഷേ ഇത് പരിശോധനയിൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനർ ഏകദേശം ഒന്നേകാൽ മാസം മുമ്പ് ഈ വിവരം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നിരപരാധിയാണ്, അതിനകത്ത് അതിൻ്റെ വെറും ഹാർഡ് പേപ്പറാണ്, സ്റ്റാമ്പ് പേപ്പർ അല്ല എന്ന് മനസ്സിലാക്കിയ ആ ഉദ്യോഗസ്ഥൻ അയാൾ അന്നേരം തന്നെ കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ട് എഴുതി കൊടുത്ത് കേസ് ക്ലോസ് ചെയ്യും, ഇവരെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ. അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ സൂപ്പർവൈസറും ഓഫീസർക്കും എതിരായിട്ട് ഞാൻ പറയും, ഇങ്ങനെയുള്ള കേസിനകത്ത് അവർ ഇന്നസെന്റ് ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ റിപ്പോർട്ട് കിട്ടിയ അന്ന് തന്നെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമായിരുന്നു, ചെയ്തില്ല. അപ്പോഴേക്കും ജോർജ് ജോസഫ് 72 നാളുള്ള ജയിൽവാസം പൂർത്തിയാക്കി മെയ് 10 പുറത്തിറങ്ങി. എങ്കിൽ കൂടിയും സമൂഹത്തിന്റെ കണ്ണിൽ മയക്കുമരുന്ന് കച്ചവടക്കാരാണ് അപ്പോഴും. ഒരല്പമെങ്കിലും ഹൃദയാലിയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇക്കാലം അത്രയും പിടിച്ചില്ലാത്ത കേസിന് ജയിലിലിട്ട ഒരു സംഭവത്തിൽ അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് വരുമ്പോൾ അവരോടെങ്കിലും പറയില്ലേ ഇങ്ങനെ റിപ്പോർട്ടുണ്ട് കേട്ടോ എന്ന്? കോടതിയിൽ പോണം, ഇപ്പൊ ഇനി കോടതിയിൽ പോകാം, എന്തൊക്കെ എക്സൈസിന്റെ പക്കൽ മാർഗങ്ങൾ, ഒന്നും ചെയ്തില്ലെങ്കിലും അവരോടൊരു വാക്ക് പറയാം, റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നിരപരാധിയാണ് കേട്ടോ, അതെന്തോ എന്തോ വർണ്ണക്കടലാസാണ് കേട്ടോ, ഒരു വാക്ക് പറയാം. കമാന്ന് മിണ്ടിയിട്ടില്ല. ഒടുവിൽ ഇവരുടെ പോരാട്ട പ്രകാരം ഇവർ കോടതിയിലേക്ക് പോയി റിപ്പോർട്ട് എടുക്കുന്നു, ആ റിപ്പോർട്ട് വെച്ച് ഹൈക്കോടതിയിലേക്ക് ഇവർ ക്വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവരുടെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് അവരിപ്പോ എന്താണ് മയക്കുമരുന്ന് കേസിൽ നിന്ന് കുറ്റമുക്തിയായി നമുക്ക് മുന്നിൽ ഇരിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള വീഴ്ച, അത് ആ സോഴ്സ് വെച്ചിട്ട് അയാൾ പിടിച്ചെന്ന് വിചാരിച്ചു, പക്ഷെ അറിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും ഇല്ലീഗലായിട്ട് അവർ ജയിലിൽ കിടക്കാൻ പാടില്ല, അവിടെ അങ്ങോട്ട് തെറ്റിപ്പോയി. പിന്നെ ഒരു വർഷം എടുത്തു ഈ നാരായണദാസിനെ കണ്ടെത്താൻ. ഏതായാലും ആ ഉദ്യോഗസ്ഥന് ഒരു മൊബൈൽ കൂടി ആണല്ലോ വിവരം കിട്ടിയത്. ആ മൊബൈൽ നമ്പരില്ലേ, ആ നമ്പറുകാരനെ അന്ന് തന്നെ പൊക്കണ്ടേ അയാളെ? ജോർജ് ജോസഫ് ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുകയാണ്, അടുത്ത ഒരു മണിക്കൂർ അങ്ങോട്ട് നനങ്ങില്ലേ, അങ്ങയുടെ റൂമിന്റെ പുറത്തൊരു ഒരു ബാഗ് ഇരിക്കുന്നു, അങ്ങക്ക് ശത്രുക്കളില്ലാത്ത ആളല്ല, ഇപ്പൊ ശത്രുക്കളില്ലാത്ത ഒരുപാട് ശത്രുക്കളുള്ള അങ്ങ് ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണ് അങ്ങയുടെ ആ ബാഗിൽ കുറച്ച് MDMA വെക്കാന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയാണ് ജോർജ് ജോസഫിന്റെ ബാഗിൽ MDMA ഉണ്ടെന്ന് വിളിച്ച് പറയുകയാണ്. എക്സൈസ് ഉടനെ വരും, ഉടനെ വാർത്താക്കുറിപ്പ് ഇറക്കും, എന്താണ് ഒരു മുൻ SP എന്നതിന്റെ മറവിൽ ലഹരി കച്ചവടമായിരുന്നു ജോർജ് ജോസഫിന് പണി എന്ന് അടിച്ചിറക്കൽ ജോർജ് ജോസഫിന്റെ ഉത്തരവാദിത്തമാണ്, അങ്ങനല്ല എന്ന് നിരപരാധിയാണ് തെളിയിക്കേണ്ടത്. ഇതെന്ത് കഷ്ടമാണ് ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെയുണ്ടോ? മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരമാവധി പരകോടിയല്ലേ ഇത്? ഇത് ഭാഗ്യത്തിനാ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനകത്ത് ഈ ഇപ്പൊ നാരായണദാസ് എന്ന എരൂരുള്ള തൃപ്പൂണിത്തുറയിലെ നാരായണദാസ് അയാളെ ഈ അയാൾ വേറൊരാളുടെ പേരിലും അല്ലെങ്കിൽ വേറൊരാൾ മുഖേനയാണ് ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തതെന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾ ഞാൻ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പറയും, ഹൈക്കോടതി എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവര് ഈ ഷീലാഷണ്ണി അന്ന് പറഞ്ഞ എന്റെ ഒരു ബന്ധുവായ ശ്രീയുടെ അവരുടെ സുഹൃത്താണ് ഈ നാരായണദാസ്. അയാൾക്ക് 52 വയസ്സുണ്ടെന്ന് വിചാരിച്ചോണം, അയാൾക്ക് ജീവിതം കൊണ്ട കണ്ട മനുഷ്യനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കളവായിട്ട് ഒരാളെ ഒരു NDMA കേസിനകത്ത് ഇതുപോലെ ഡ്രഗ് കേസിനകത്ത് പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ എത്രയാണ്? ആ ശിക്ഷയെ അത്രയും ശിക്ഷ കൊടുക്കണമെന്നാണ് ആ നിയമത്തിനകത്ത് പറയുന്നത്. അവിടെ ഇപ്പം നാരായണദാസ് എന്ത് പറഞ്ഞാലും ശരി, നാരായണദാസും അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ടെങ്കിലും ഈ ഷീല സണ്ണിയുടെ ബന്ധു ഒരു ലേഡി ഉണ്ടെങ്കിലും അവരും കുറ്റം. അപ്പം 3 കൃത്യമായിട്ട് 20 അകത്ത് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നിയമം പോകുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയ ഒരു കുറ്റം ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് നിരപരാധിയെ കഷ്ടിച്ച് ജീവിച്ച ഒരു വീട്ടമ്മ അവരെ ഇതിനകത്ത് കുരുക്കി. അവർ പറയുന്നുണ്ട് അവർ ജീവിതത്തിൽ കേട്ടിട്ടില്ല LSD സ്റ്റാമ്പ് എന്നൊന്നും കേട്ടിട്ടേ ഇല്ല, അവരന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, അവർ കഞ്ചാവെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ പാവശ്രീ അവർ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ചെറിയൊരു മുറിയെടുത്ത് ഒരു ബ്യൂട്ടി പാർലർ കുറേ വർഷം കൊണ്ട് നടത്തുകയാണ്. അത് അവർക്ക് എങ്ങനെ ശത്രു ഉണ്ടായി? അത് വീട്ടിൽ നിന്ന് തന്നെ വന്നിരുന്നു എന്നാണ് അവർ പറയുന്നത്. പാവത്തിന് എന്താണ് ശത്രുതയ്ക്ക് കാരണമെന്നൊന്നും അറിയില്ല, അവർ അർഹരാണ്. പാവത്തിന് ഈ പാവത്തിന് എന്താണ് നാരായണദാസിന്റെ ശത്രുതയ്ക്ക് കാരണം എന്ന് പോലും അറിയില്ല, മരുമകൾക്ക് എന്തിനാണ് എന്താണ് കാരണം എന്ന് പോലും പാവത്തിന് അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം ജോർജ് ജോസഫ്. ശ്രീമതി ഷീലാസറിന് ഞാൻ നേരത്തെ ചോദിച്ചത് നാരായണദാസ് ബാംഗ്ലൂരുകാരനാണ്, ഇയാൾക്ക് ബാംഗ്ലൂരിൽ ബന്ധങ്ങളുണ്ട്,
ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ വരെ ഈ പറഞ്ഞ LSDയും MDMAയും നമ്മൾ പേരയാക്കാത്ത 100 ലഹരി വസ്തുക്കളും വളരെ സുലഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ LSD സ്റ്റാമ്പ് അവിടെ കൊണ്ടുവെക്കാൻ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആ സ്റ്റാമ്പ് യഥാർത്ഥ LSD സ്റ്റാമ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കും ഷീലാ സണ്ണി, ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ നിന്നെയായി മയക്കുമരുന്ന് കച്ചവടക്കാരി എന്ന ലേബലിൽ കഴിയേണ്ട ആളാണ് ഷീല. ഭാഗ്യമാണ്, മഹാഭാഗ്യം. ഹലോ, കേൾക്കാം കേൾക്കാം. ഞാൻ ചോദിച്ചത് അന്നത്തെ ആ സ്റ്റാമ്പ്, അത് വ്യാജ സ്റ്റാമ്പ്, അത് വർണ്ണക്കടലാസ് ആയതുകൊണ്ടാണ് ഷീലാ സണ്ണി രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയുകയായിരുന്നു. അത് യഥാർത്ഥ സ്റ്റാമ്പ് ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും നിയമത്തിന്റെ കണ്ണിൽ, നാട്ടുകാരുടെ കണ്ണിൽ, എല്ലാവരും എന്താണ് ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് LSD സ്റ്റാമ്പ് വിൽക്കുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരി എന്ന ലേബലിൽ ജീവിക്കേണ്ട ആളാണ്. ഭാഗ്യമാണെന്ന് പറയുകയായിരുന്നു ഞാൻ. അതെ അതെ, ഉറപ്പാണ്. ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാൻ ഇരിക്കായിരുന്നു. ഇപ്പൊ എങ്ങനെയാ ജീവിക്കുക ഇവിടെ? ഇങ്ങനെ എന്റെ ആകെ, ഞാൻ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് ബിസിനസ്സാണ് എന്നെ ചിത്രീകരിക്കും ചെയ്തു. ഇനി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. ഞാൻ ജാമ്യം കിട്ടിയിട്ട് വന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇത് തെളിഞ്ഞ പിന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പം ഇത് ഒറിജിനൽ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങുക? അപ്പം ഞാൻ എൻ്റെ മോളോട് പറയായിരുന്നു. ആ സമയത്ത് മോളുടെ പ്രസവമൊക്കെ ആയിരുന്നു. അവളുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഞാനിവിടെ, എൻ്റെ ചേച്ചി കോയമ്പത്തൂരാണുള്ളത്. അപ്പം ഞാൻ അവിടെ പോയി താമസിക്കാം, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഈ നാട്ടിൽ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത് LSD അല്ലാണ് തെളിഞ്ഞത്. ഇതിപ്പോൾ വീണ്ടും പുതിയ പാർലർ തുടങ്ങി, അങ്ങനെ ജീവിച്ചു പോകുന്നു. 72 ദിവസം നിരപരാധി, 72 ദിവസമല്ല, 72 മണിക്കൂർ പോട്ട്, 72 സെക്കൻഡ് നിരപരാധിയായ ഒരാൾ ജയിലിൽ കിടക്കേണ്ടതല്ല നമ്മുടെ നിയമപ്രമാണങ്ങൾ അനുസരിച്ച്. 72 നാൾ നിരപരാധിയായ ഷീലാ സണ്ണി ജയിലിൽ കിടന്നതാണ്. അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകാൻ ആലോചനയുണ്ടോ ഷീല? ആ, അത് വക്കീലുണ്ട്. വക്കീലിനോട് അതിനെക്കുറിച്ച്, അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫയൽ ചെയ്തെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ കേസിൻ്റെ കാര്യം. അതിന് എനിക്കറിയില്ല, ഹസ്ബൻഡാണ് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുള്ളത്. അപ്പോൾ അത് ഫയൽ ചെയ്തിട്ടുണ്ട്. ശരി, ഒപ്പം വിഘ്നേഷ് കൂടെ ഉണ്ട്. വിഘ്നേഷിൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, അധികം നാൾ മുമ്പല്ല കിളികൊല്ലൂരിൽ ഇതുപോലൊരു സംഭവം എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ലഹരി കേസിലെ പ്രതിക്ക് ജാമ്യം, അല്ല, ഒരു പ്രതിക്ക് ജാമ്യം നിൽക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ വിഘ്നേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതൊരു ലഹരി കേസാണ്, ജാമ്യം നിൽക്കാൻ കഴിയില്ല എന്ന് വിഘ്നേഷ് പറയുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷന് പുറത്തൊരു വാക്കുതർക്കമുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനും വിഘ്നേഷിൻ്റെ ചേട്ടനുമായി. പിടിച്ചുകൊണ്ട് പോയി ഊടുപാട് മർദ്ദനം. ഊടുപാട് മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ 1 ഇഞ്ച് പോലും ബാക്കി വെക്കാതെ പുറത്തടക്കം, കാലിലടക്കം, തുടകളിലടക്കം കൊടിയ മർദ്ദനം രണ്ടു പേർക്കും അനുഭവിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ലഹരി കേസിലെ പ്രതികൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കേസെടുക്കുന്നു. ഇതേപോലെ വാർത്താക്കുറിപ്പ്, ഇതേപോലെ വാർത്താക്കുറിപ്പ് പിറ്റേ ദിവസം മറക്കുന്നു. ഇതേപോലെ മാധ്യമങ്ങൾ അന്ന് വാർത്ത കൊടുത്താണ് പോലീസ്. ശ്രീ വിഘ്നേഷ്, ആ കേസ് ഇപ്പോഴെന്തായി? നിലവില് ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അന്നും ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കൊല്ലത്തിരുന്ന കമ്മീഷണറായിട്ടുള്ള മെറിൻ ജോസഫ് IPS ഉൾപ്പെടെയുള്ളവർക്ക് ഈ കേസ് അട്ടിമറിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. സക്കറിയ മാത്യു എന്ന് പറയുന്ന ACP ഞങ്ങൾക്കെതിരെയുള്ള, അതായത് എനിക്കും എൻ്റെ ചേട്ടനുമെതിരെയുള്ള കേസ് പുനരന്വേഷിപ്പിച്ച്, അതായത് ക്രൈംബ്രാഞ്ച് ACP പുനരന്വേഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 8 സെക്ഷൻ ഉണ്ടായിരുന്ന കേസ് നിലവിലിപ്പോൾ 11ഓ 12ഓ സെക്ഷനിലേക്ക് കൂട്ടി ഒരു 308 ഉൾപ്പെടെയുള്ള സെക്ഷൻ എൻ്റെ തലയിൽ വെച്ച് കെട്ടി തന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യുകയാണ്. അതായത് പോലീസിനെതിരെയുള്ള കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം ഞങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. വിഘ്നേഷ്, അന്ന് ഈ പറയുന്ന അനീഷ് എന്നാണ് എസ്സയുടെ പേര് എന്നാണ് ഓർമ്മ. അനീഷ് പറയുന്നുണ്ടായിരുന്നു വിഘ്നേഷിന്റെ കയ്യിൽ ഇടിവള ഉണ്ടായിരുന്നു. ഇടിവള ഒരു റൈറ്ററിന്റെ നെറ്റിക്കിട്ട് വിഘ്നേഷ് ആഞ്ഞിടിക്കുന്നുണ്ട്. താഴെ വീണ റൈറ്ററിനെ ചവിട്ടി മതിക്കുന്നുണ്ട്. അതിനുശേഷം CCTV ഒക്കെ പുറത്തു വന്നു. ഒന്നുമില്ല, വിഷലൊന്നും അതിലുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്താണ് ആ കേസിൽ വിഘ്നേഷിന് ഇടിവളയുണ്ടോ? ഇടിവള ഊരുന്നുണ്ടോ? ഇടിവള ഒരു റൈറ്ററിനെ നെറ്റി കിടിക്കുന്നുണ്ടോ വിഘ്നേഷ്? അല്ല, ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ അനീഷ് എന്ന് പറയുന്ന SI FIR-നകത്ത് കൃത്യമായിട്ട് പറഞ്ഞതും അതുപോലുള്ള മറ്റു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിനും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാനല്ല, എൻ്റെ സഹോദരൻ സൈനികനായിട്ടുള്ള വിഷ്ണു അയാളുടെ ഇടത്തെ കൈ നിന്ന് ഇടിവേള ഊരി വലത്തെ കൈ കൊണ്ട് പിടിച്ച് പ്രകാശത്തിൻ്റെ നെറ്റിയുടെ മധ്യഭാഗത്ത് ഇടിച്ച സമയം മരണം വരെ സംഭവിച്ചേക്കാമായിരുന്നു. പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ കുറ്റോത്തരം കൊടുത്തപ്പം അതിൽ ഇടിവേള എങ്ങനെ ഊരി താഴെ പോയെന്നറിയത്തില്ല. പിടിവലിക്കിടയിൽ എപ്പോഴും ഇടിവേള ഊരിപ്പോയി. കാര്യം CCTV ഇല്ലല്ലോ, ഇതൊന്നും ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണല്ലോ. CCTV നമ്മുടെ മുന്നിൽ
വളരെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനലുകാരും പ്രദർശിപ്പിച്ചതാണോ? അതിലൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇടിവിള ഊരി ഇടിച്ചു, നെറ്റി പൊട്ടി, തലയൂട്ടി പിളർന്ന് മരണം വരെ സംഭവിച്ചേക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പം നിലവിൽ അങ്ങനൊരു വരിയെ കുറ്റപത്രത്തിൽ ഇല്ല. പ്രകാശചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഓർമ്മയിലെ പെശകാണ്, ഇടിവിള ഊരി ഇടിച്ചതല്ല, പ്രധാനപ്പെട്ട അനീഷ് അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് നിങ്ങളെ ഭേദ്യം ചെയ്തത്. ആ നാല് ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസിലുണ്ടോ അതോ ജയിലിലാണോ? ശ്രീ വിഘ്നേഷ്, എന്ത് ചോദ്യമാണ്? എന്ത് ജയില്? ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദിയെ വേട്ടയാടുകയാണല്ലോ, ഇരയായ ആളെ വേട്ടയാടുകയാണല്ലോ ഇവരെ ലക്ഷ്യം. മറ്റ് സഹപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഈ അനീഷ് എന്ന് പറയുന്ന ക്രിമിനൽ ആയിട്ടുള്ള, ബോൺ ക്രിമിനൽ ആയിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന എസ് ഐ നിലവിൽ നമ്മളെ പത്തനംതിട്ട കോന്നി അടിപ്പിച്ചൊരു സ്റ്റേഷനിൽ നിലവിലുണ്ട്. അതുപോലെ ഒപ്പമുണ്ടായിരുന്ന സി ഐ വിനോദ് എന്ന് പറയുന്ന സി ഐ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിലാണെന്ന് തോന്നുന്നു. ഈ മണികണ്ഠനും മറ്റ് പ്രകാശചന്ദ്രനും എല്ലാം മറ്റടുത്തടുത്ത ജില്ലകളിൽ തന്നെ പത്തനംതിട്ടയിലും വർക്കല സ്റ്റേഷനിലും പ്രകാശചന്ദ്രൻ റൈറ്റർ, അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ പലതരത്തിലുള്ള വിരട്ടലും വരവേശലും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു. പിന്നെ അനീഷ് എന്ന് പറയുന്ന ആൾ കിട്ടിയാൽ ഇനിയും ഇടിക്കുമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ വരികയാണ്, അപ്പം അനീഷിൻ്റെ തനി സ്വഭാവം വീണ്ടും ചെറുപ്പക്കാരെ അടിക്കലിലേക്ക് പോകും. അപ്പോൾ ആ സ്ഥലത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അനീഷിനെ കാണുമ്പോൾ ഓടുക. അനീഷ് ഓടി മാറുക, തമ്പുരാൻ വന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അനീഷിന് പരീക്ഷ എഴുതുന്ന പ്രായമാണ് എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റ് ഉണ്ടായിരുന്നതുമാണ്. അപ്പോ അപ്പൊ ഇത്തരം കൊടിയ കള്ളക്കേസ് വകുപ്പ് ചുമത്തി കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി പി എസ് സി ജോലിക്ക് പോണ്ട അല്ലേ? ജോലിക്ക് പോകണ്ട എന്നാണ് പോലീസ് പറയുന്നത് വിഘ്നേഷിനോട്. അതെ, അവരെ പ്രാഥമിക ലക്ഷ്യം തന്നെ അതാണല്ലോ, അവരെ ലക്ഷ്യം തന്നെ അതാണല്ലോ. അവരെ അസോസിയേഷന്റെ ബന്ധപ്പെട്ട പോലീസുകാർ എന്നോട് പറഞ്ഞത്, നിന്റെ ഭാവി, നിനക്ക് നാളെ പി എസ് സി പല എക്സാമുകൾ എഴുതുമ്പോഴത്തേക്ക് നിനക്ക് ഇതൊരു ഭാരമായിട്ട് നിൽക്കും, അതിനാണ് നിന്നെ ഒന്നാം പ്രതിയാക്കിയത്. അപ്പോൾ നിന്റെ ഭാവി വെച്ചിട്ട് വില വേഷണം. നാളെ ഒരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ നാളെ വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം വരുമ്പോഴത്തേക്ക് ഈ കേസ് ഒരു ബാധ്യതയായിട്ട് നിൽക്കണം. അപ്പോൾ എന്നെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് എൻ്റെ ഭാവിയെ വിലപേക്ഷിക്കൊണ്ട് ഈ കേസിൽ നിന്ന് എന്നെ പിൻവലിപ്പിച്ചുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെയുള്ള പരാതി ഒന്ന് പിൻവലിക്കണം. അതാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം തന്നെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും. എനിക്കിപ്പം പല ബുദ്ധിമുട്ടുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഈ പോലീസുകാരുടെ ഈ ക്രൂരപ്രജി. ഒന്ന് എക്സൈസ് ആണ്, ഒന്ന് പോലീസാണ്. ശ്രീ പി എ പ്രജി, ഒന്ന് ഷീല സണ്ണി കോടതിയിലേക്ക് പോകുന്നു, അവിടെ റിപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള ഒരു നല്ല ബുദ്ധി അവർക്കുണ്ടാകുന്നു, അതുകൊണ്ട് അവർ ഇപ്പോൾ കുറ്റമുക്തിയായിരിക്കുന്നു. രണ്ട്, വിഘ്നേഷ് പോലീസിന്റെ കള്ളക്കേസിനെതിരെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതടക്കം മാധ്യമങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു, അതുകൊണ്ട് വിഘ്നേഷ് ഇവിടിരിക്കുന്നു. എത്രയെത്ര മനുഷ്യർ ഇപ്പോഴും ഇത്തരം കള്ളക്കേസുകൾ കുടുങ്ങി, പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ കള്ളക്കേസുകൾ കുടുങ്ങി വിരട്ടിൽ ജീവിതം ഒടുങ്ങുന്നുണ്ടാകണം. അടുത്ത പി എ പ്രജി, രണ്ടു സ്പെസിമെൻ മാത്രമാണിവർ. ശരിയാണ് ഹാഷ്മി പറയുന്ന പോലീസിന്റെ അല്ലെങ്കിൽ എക്സൈസിന്റെ ഇത്തരത്തിലുള്ള ഭീകരതകളോട് എല്ലാ കാലവും തീവ്രമായി പ്രതികരിക്കാൻ മാധ്യമ സമൂഹം മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും പ്രശംസനീയമാണ് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കും. എനിക്ക് ശ്രീമതി ഷീല സണ്ണിയുടെ കേസിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗായി, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗായി തോന്നിയ കാര്യം, ഈ മഹാനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഒരു മാസം ഇവരെ നിരീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നിരീക്ഷിച്ചിരുന്നത് അത്രേ, ഒരു മാസം നിരീക്ഷിച്ചതിന് ശേഷം കിട്ടിയ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണത്രേ അദ്ദേഹം ഇങ്ങനൊരു കേസിൽ ഒരു സെർച്ചും സീഷറും ഒക്കെ നടത്തിയത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് കെട്ടിച്ചമച്ച ഈ പറയുന്ന ആളുകളോടൊപ്പം തന്നെ കുറ്റവാളിയായി നിന്ന് പ്രോസിക്യൂഷൻ നേരിടേണ്ട ആളാണ് ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ. ഇത്തരത്തിൽ തലയ്ക്ക് വെളിവില്ലാത്ത, ഉത്തമ വിശ്വാസമില്ലാത്ത ആളുകളെയൊക്കെ എക്സൈസിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തരത്തിൽ കേസുകൾ ഉത്തമ വിശ്വാസമില്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ആ FIR-നോടൊപ്പം പ്രതികൾ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് ഇപ്പോൾ ഉള്ള ഒരുപാട് പോരായ്മകൾ ഇത്തരത്തിലുള്ള കേസുകളെയൊക്കെ, ഇത്തരത്തിലുള്ള നിരപരാധികളെയൊക്കെ അകത്തിടുന്നതിന് കാരണമായി സംഭവിക്കാറുണ്ട്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിയമപരമായ ഒരു പോരായ്മയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഈ NDPS കേസിനകത്ത് ഷീലയെ പോലെയൊക്കെയുള്ള നിരപരാധികളുടെ കേസിലൊക്കെ ബെയിൽ ആപ്ലിക്കേഷനുമായി, ജാമ്യാപേക്ഷയുമായി എന്നെ പോലെയുള്ള അഭിഭാഷകർ പലപ്പോഴും കോടതിയിലെത്തുമ്പോൾ കോടതികൾ തന്നെ, ഞാനത് വിമർശനാത്മകമായി പറയുകയാണ്, പല കോടതികളും ചോദിക്കുന്ന ഏക ചോദ്യം ഹൗ മെനി ഡേയ്സ് ഇൻ കസ്റ്റഡി എന്നുള്ളത് മാത്രമാണ്.
ദിവസം എണ്ണി ജാമ്യം കൊടുക്കുന്ന കോടതികൾ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നു. അങ്ങനെ ദിവസം എണ്ണി മാത്രമാണോ NDPS കേസിനകത്ത്? NDPS തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട വസ്തുതയാണ്, അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നിരപരാധികളെ, ഇത്തരത്തിൽ നരാധവന്മാരായിട്ടുള്ള, തലയിൽ ആള് താമസമില്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കുരുക്കി അകത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ജാമ്യാപേക്ഷകളടക്കം 72-ാമത്തെ ദിവസമാണ് ഈ നിരപരാധിയായ സ്ത്രീക്ക് ജാമ്യം കിട്ടുന്നത്. എനിക്കുറപ്പുണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തൊക്കെ തന്നെ വളരെ ഹരിവരിയായിട്ട് പല കോടതികളും ചോദിച്ചിട്ടുണ്ടാകണം, എത്ര ദിവസമായി കസ്റ്റഡിയിൽ. അല്ലാതെ ഈ കേസിന്റെ ന്യായാന്യായത്തെ സംബന്ധിച്ച് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് തെളിയിക്കപ്പെടുന്നത് ഈ സ്റ്റാമ്പ് NDPSന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഈ നിയമ സംവിധാനങ്ങളും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിക്കണ്ടേ? നമ്മുടെ നാട്ടിലെ FSL ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണ്ടേ? ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സാധനങ്ങളിൽ അപ്പോൾ തന്നെ കെമിക്കൽ അനാലിസിസ് നടത്തി അത് ഏത് തരത്തിലുള്ള നർക്കോട്ടിക് ഡ്രഗ്സ്? അത് വേണം, അത് ഉറപ്പായും വേണം, അത് ഉറപ്പായും വേണം. ഇവിടെ സംവിധാനം പോലും, ഇവിടെ May 10 ഷീല സണ്ണി ജയിലിൽ പുറത്തിറങ്ങുന്നു. May 12 ഇത് കള്ള സ്റ്റാമ്പാണ്, ഇത് വർണ്ണക്കടലാസ് ആണെന്ന് റിപ്പോർട്ട് എക്സൈസിന് കിട്ടുന്നു. അതവർ പൂഴ്ത്തി വെക്കുന്നു സർ. അവർക്ക് കോടതിയിലേക്ക് പോകാം, ഇതിങ്ങനെയില്ല, കേസ് അവസാനിപ്പിടുന്നു പറയാം. മിണ്ടാതിരിക്കുന്നു, കമാനുരക്ഷ മിണ്ടാതിരിക്കുന്നു. ഒടുവിൽ ഷീലാസണ്ണി ഇറങ്ങി, ഷീലാസണ്ണിക്ക് എന്തോ സംശയം തോന്നി, അഭിഭാഷകനെ തൊണ്ട് കോടതിയിൽ അപേക്ഷിച്ച റിപ്പോർട്ട് എടുത്തപ്പോഴാണ് ഇതിന്റെ ഉള്ളുകളെ പുറത്താവുന്നത്. അത് പുറത്തായില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും അനുഭവിക്കേണ്ടി വന്നേനെ ഈ പാവം. അപ്പോ അത്തരത്തിൽ എക്സൈസ് പെരുമാറുന്നത്, എക്സൈസ് മാത്രമാണോ കുറ്റക്കാർ? അവർക്ക് സംവിധാനമില്ലാത്തതാണോ കുറ്റക്കാർ? എക്സൈസ് വകുപ്പിന് പങ്കില്ലേ? ആഭ്യന്തര വകുപ്പിന് പങ്കില്ലേ? സർക്കാരിന് ഒരു പങ്കുമില്ലേ? PA പ്രജി, തീർച്ചയായിട്ടും. അല്ല, ഞാൻ അതാണ് ഹാഷ്മി പറഞ്ഞത്. പക്ഷെ ഹാഷ്മി പറഞ്ഞതിനകത്തൊരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഈ ബെയിൽ ആപ്ലിക്കേഷന്റെ കോപ്പി എനിക്ക് കിട്ടി, ബെയിൽ അനുവദിച്ച കോപ്പി. ഹാഷ്മി ഇപ്പൊ പറഞ്ഞത് മെയ്യിൽ അനുവദിച്ചു എന്നാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ November 21 അവർക്ക് ജാമ്യം കിട്ടിയതായിട്ടാണ്. 72 ദിവസം പൂർത്തീകരിച്ച് കിട്ടിയതായിട്ടാണ്. മറ്റൊരു ഓർഡറാണ് ഈ കേസിലെ തന്നെ. അല്ല, സബ്ജക്ട് ടു കറക്ഷൻ, ഞാനത് ക്രിമിനൽ MCയാ നോക്കിയത്. ശരിയാണ്, May 9 അവർക്ക് ജാമ്യം കിട്ടുന്നു. 12 ഈ കേസിനകത്ത് ഈ സ്റ്റാമ്പ് നർക്കോട്ടിക് ഡ്രഗ് അല്ല എന്ന് പറയുന്നു. ഞാൻ അത് സാക്ഷി പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഈ അനാലിസിസിന്റെ റിസൾട്ട് വരാൻ സമയമെടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ മഹാനായ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താ, 1 നിരപരാധിയായ ഈ സ്ത്രീയെ അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു പോലും. എന്നിട്ട് നിരീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അല്ലാതെ വെറുതെ കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോയെന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുഡ് ബിലീഫിന്, ഉത്തമ വിശ്വാസത്തിന്റെ ഉപോത്ബലകമായി അന്ന് സകല മാധ്യമങ്ങളിലും ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണ്, ഈ സ്ത്രീയെ ഞാൻ 1 നിരീക്ഷണത്തിൽ വെച്ചു, എനിക്ക് മനസ്സിലായി ഈ വിവരം ശരിയാണെന്ന് മനസ്സിലായി, എന്നിട്ട് പോയി ഞാൻ ഈ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായും ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ എന്തിനാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അല്ലാതെ ഈ വിളിച്ചു പറഞ്ഞ ആളിലേക്കോ അല്ലെങ്കിൽ ഷീല സണ്ണിയിലേക്ക് ശത്രുതയുള്ള ആളുകളിലേക്കോ, അങ്ങനെ മാത്രമല്ല യഥാർത്ഥത്തിലുള്ള ഈ ഗൂഢാലോചന. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നേരെ അങ്ങോട്ട് പോയിട്ട് ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങോട്ട് ചെല്ലുക, അതിനകത്ത് എന്തെങ്കിലും വർണ്ണക്കടലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നർക്കോട്ടിക് ഡ്രഗാണെന്ന് കണ്ടുകൊണ്ട് ആ സ്ത്രീയുടെ പേരിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അവരെ 72 ജയിലിലിടുന്ന ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ തീർച്ചയായും സർവീസിൽ ഇരിക്കാൻ യോഗ്യനല്ല, ഒരു തരത്തിലും സർവീസിൽ തുടരാൻ യുക്തനായിട്ടുള്ള ഒരാളല്ല. അതിനകത്ത് എന്താ സംശയം? ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കേരളത്തിലെ എക്സൈസിൽ നിന്നും പോലീസിൽ നിന്നും, ഇപ്പൊ വിഘ്നേഷിന്റെ കേസ് തന്നെ എടുക്കുക. വിഘ്നേഷിന്റെ കേസിനകത്ത് വിഘ്നേഷ് വളരെ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഇപ്പോ ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാനിവിടെ കൊല്ലത്തെ പ്രാക്ടീസിങ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയട്ടെ, എന്ത് ശക്തമായിട്ടാണ് മാധ്യമങ്ങൾ അന്ന് കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ആ 4 സംബന്ധിച്ച് ഹാഷ്മി ഇപ്പോഴും പറഞ്ഞത്. എന്നാൽ ആ പോലീസ് സ്റ്റേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പരിശോധിക്കണ്ടേ? SHO ഞാൻ വളരെ തുറന്ന് മുമ്പിൽ ഫോണിൽ പോലും ഇപ്പൊ വിളിക്കാൻ പറ്റില്ല പൊതുജനങ്ങൾക്ക്.
ഏതെങ്കിലും ഒരാൾ വിളിച്ചാൽ 5 ലക്ഷം രൂപ പലിശക്ക് മേടിച്ചിട്ട് ആ പലിശ പോലും തിരിച്ചു കൊടുക്കാത്ത ആളിനോട് പലിശക്കാരൻ കാണിക്കുന്ന ദേഷ്യത്തെക്കാൾ കൂടുതൽ ദേഷ്യത്തിലാണ് അയാൾ ഇവിടെ പൊതുസമൂഹത്തിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വിവാദപരമായ ഒരു പോലീസ് സ്റ്റേഷനിൽ ആ വിവാദത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് SHOയെ നിയമിക്കുമ്പോൾ ആ SHO എങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളോട്, ഈ വിഘ്നേഷിനെ പോലുള്ള ആളുകൾ ഉണ്ടായിപ്പോയ സ്ഥലത്തെ ജനങ്ങളോട് ഒരു ഒരു കമ്മിറ്റ്മെന്റോട് കൂടി പെരുമാറണ്ടേ? ഇപ്പോഴും ഈ പുതിയ SHO, ഇപ്പോഴത്തെ കിളിയല്ലൂരിലെ SHO എന്താ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഈ തരത്തിൽ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഒന്ന് ഫോണിൽ വിളിച്ചാൽ പോലും പൊതുജനങ്ങളോടും മര്യാദയ്ക്ക് സംസാരിക്കാത്ത SHO ഇപ്പോഴും കിളികല്ലൂരിൽ തുടരുന്നു. എന്താണ്? ഇതൊക്കെ മാറണം. നമ്മുടെ നാട്ടിലെ ഇത്തരം സംസാരിക്കുന്നില്ല എന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഏത് ഗവൺമെന്റ് വന്നാലും അല്ല, ഫോണിൽ സംസാരിക്കുന്നില്ല എന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ വിഘ്നേഷിനെ പോലെയുള്ള 10-24 വയസ്സ് മാത്രം ആ സമയത്ത് പ്രായമുള്ള ഒരു പയ്യന്റെ തലയിൽ കള്ളക്കേസൊക്കെ അടിച്ചു നോക്കി പ്രിജി ആലോചിച്ച് നോക്കൂ. ജീവിതകാലം മുഴുവൻ തല നൂരരുത് എന്ന മട്ടിൽ മുടിപ്പിക്കാൻ അടിച്ചു കൊടുക്കുകയാണ്. വിഘ്നേഷ് ആയതുകൊണ്ടും വിഘ്നേഷിന്റെ പൊതുപ്രവർത്തന പശ്ചാത്തലം ഉള്ളതുകൊണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് എഴുന്നേറ്റ് നിന്നതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട യുവാവാണത് പ്രിജി. തീർച്ചയായും ഹാഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ വിഘ്നേഷിന് മാത്രമായിരിക്കത്തില്ല, ഈ ഹാഷ്മി പറഞ്ഞതുപോലെ കിളികല്ലൂരിൽ ഈ പറയുന്ന SI ഇരുന്ന കാലഘട്ടത്തിൽ വിഘ്നേഷിന്റെ കഥ മാത്രമായിരിക്കാം ഒരുപക്ഷെ പുറത്തു വന്നിട്ടുള്ളത്. എത്രയോ നിരപരാധികൾ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നോട് വന്ന അയാളുടെ ക്രൂര പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ എത്രയോ നിരപരാധികൾ. ഒരു വിഘ്നേഷിന്റെ കഥ മാത്രമാണ് കേരളം കേട്ടത്. ഈ തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കമ്പൽസറിയായി സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇപ്പൊ പിരിച്ചുവിട്ട കൂട്ടത്തിൽ ഈ തരത്തിലുള്ള എക്സൈസുകാരും ഈ പറയുന്ന SIയും ഒക്കെ ഉൾപ്പെടണം. അല്ലാതെ അയാളെ പിടിച്ച് തൊട്ടടുത്ത് കോന്നിയിൽ ഇരുത്തി വീണ്ടും അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കമ്പൽസറിയായി സർവീസിൽ നിന്ന് പറഞ്ഞുവിടണം. വിഘ്നേഷിന്റെ കേസിനകത്ത് മാത്രമല്ല, ഷീലയുടെ കേസിനകത്ത് മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് എന്താ സംശയം? ഈ പറയുന്ന SIയെ കുറിച്ച് ഈ കിളികല്ലൂർ പ്രദേശത്ത് ഒരാളും ഒരു നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഒരേ ഒരാൾ പോലും. അത് രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ പൊതുസമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരാളിനെ കുറിച്ച് ഈ വിഘ്നേഷുമായി വിഷയമുണ്ടായ SIയെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ പോലും അയാൾ സോഷ്യൽ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന മട്ടിൽ വീഡിയോ പുറത്തുവിട്ടു. എന്താണ് ഈ കേസിൽ, അതായത് ഒരു മയക്കുമരുന്ന് കേസിൽ ജാമ്യം നിൽക്കാൻ കഴിയില്ല എന്നറിയിച്ച വിഘ്നേഷും സഹോദരനും ഈ മയക്കുമരുന്ന് കേസിലെ കണ്ണികളാണോ എന്നായിരുന്നു അയാളുടെ സംശയം. ഞാൻ അങ്ങനെയൊക്കെ എത്താം, അതൊക്കെ പറയാനാണ് ഒരുപാടുണ്ട്. ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഷീലാസണ്ണിയും ഇവിടെ വിഘ്നേഷും അനീതിക്കെതിരെ ഉയർന്നു നിന്നു. പട്ടിക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഒരു എന്താണ് ഒരു പാവം പയ്യനും കുറച്ച് കൂട്ടുകാരും ഹോട്ടലിൽ കയറി എന്തോ കശപശി ഉണ്ടാകുന്നു. ഹോട്ടൽ ഉടമയുടെ പുത്രൻ ഇയാളെ അടിച്ച് ഇഞ്ചപ്പരിവാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസുമായി പോകുന്നു. അപ്പോൾ ഇയാൾ വലിയ ആളാണ്, അപ്പോൾ അത് കാരണം കേസ് ഒത്തുതീർപ്പാക്കാം. എന്താണ് 10,000 രൂപ കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കാമെന്ന എന്താണ് പോലീസുകാരുടെ മധ്യസ്ഥയിൽ തീരുമാനമാകുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുന്നു, വീട്ടിലേക്ക് വരുന്നു, ഒരു ചുവന്ന കവറിൽ ക്യാഷ് കൊടുക്കുന്നു. അതിനുശേഷം നേരെ ഈ ഹോട്ടലുടമ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വീട് കൊള്ളയടിച്ച് 1 ലക്ഷം രൂപ മോട്ടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. ഈ പയ്യൻ റിമാൻഡിൽ പോയി. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ വാർത്ത ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ പയ്യന് പേടിയാണ് പോലീസിനെ, അങ്ങനെ പുറത്തു പറയാൻ പേടിയുള്ള കള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന എത്ര നൂറ് ഇരകൾ ഇപ്പോഴും ഉണ്ട്, ഈ മണിക്കൂറിലും ഉണ്ട് കേരളത്തിൽ. ജോർജ് ജോസഫ്, തീർച്ചയായിട്ടും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസും സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം. പല പ്രാവശ്യം ഏതായാലും നമ്മൾ പറഞ്ഞ ഏതായാലും 59 പേരെ കേരള പോലീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ലിസ്റ്റ് മുഖ്യമന്ത്രി തയ്യാറാക്കി, എനിക്ക് വലിയ സന്തോഷം. ഇപ്പോൾ പ്രിജി ആ അഭിപ്രായം, ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ആദ്യമാണ് കേൾക്കുന്നത്. പ്രിജി അഭിനന്ദനം ചൊരിയുന്നു, കാരണം തുറന്ന് പറയണം ഇതുപോലെ തന്നെ. കാരണം കിളികല്ലൂരിലെ പ്രതി എന്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, അന്ന് നമ്മളൊക്കെ പറയുമ്പോൾ പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പം പ്രിജി അത് കൃത്യമായിട്ട് പറഞ്ഞു. രണ്ടാമത് വിജി പറഞ്ഞ ഒരു കാര്യം, ഷീലാസണ്ണിയുടെ കേസിൽ ഇൻസ്പെക്ടറെ പ്രതിയാക്കണം, 1 മാസമായാലും നിരീക്ഷിച്ചെന്ന് ആ കള്ളം പറയണം.
ഒറ്റ മാസം നിരീക്ഷിച്ചെന്ന്. ആ പാവം പിടിച്ച സ്ത്രീയെ അങ്ങനെയാണ് ആ കേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതായാലും അത് പ്രതി വന്നതും അഭിനന്ദിക്കുന്ന പ്രതിയെ അത് അയാളെ പ്രതിയാക്കി തന്നെ മുന്നോട്ട് പോകണം. നമുക്കിത് മാതൃകാപരമായ പല കേസിനായി. എനിക്ക് ഞാൻ ആഷ്മി ഇതുവരെ പറയാത്തൊരു എന്നിട്ട് കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞാനൊരു എ ഡി ജി പി ആയിട്ട് അത് ശത്രുതയിലായിട്ട് ഞാൻ കുറെ വർഷം സസ്പെൻഷൻ നിന്നു. അത് ഇപ്പം പാലായിലുള്ള പൈകയിലുള്ള കുരുവിനാക്കുന്ന കുറുവച്ചൻ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് ലീഗൽ അപ്പീലും കൊടുത്തിട്ട് ഞാൻ കുറെ നാൾ വെളിയിൽ നിന്നു. അതൊരു സിനിമയും വന്നു, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരായിട്ട് അന്നത്തെ എ ഡി ജി പി പാലാ പോലീസുമായിട്ട് ചേർന്ന് ഒരു ചാക്ക് കഞ്ചാവ് കൊണ്ടുവന്ന് ബുക്ക് ചെയ്യാൻ പോയി. അതുകൊണ്ട് അതിന് ഹൈക്കോടതി കൊണ്ട് റിട്ട് കൊടുത്ത ശേഷം എന്നെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് കഞ്ചാവ് ഇവിടുന്ന് മാറി. അല്ലെങ്കിൽ കുറുവച്ചൻ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല വെളിയിൽ, അത് കുറുവച്ചന് അന്ന് പ്രതിയായാണ്. എന്നെ ബുക്ക് ചെയ്യാൻ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെ ബുക്ക് ചെയ്യാൻ ഇന്ന് എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത ആ എ ഡി ജി പിയുടെ ശിങ്കടി ഒരുത്തിനെ അദ്ദേഹം വന്ന് ഈ ഒരു വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പം എന്റെ വീട് തിരുവനന്തപുരം നന്ദംകോടുള്ള വീട് കണ്ടോടി അയാൾ പേടിച്ചു പോയി. ഞാൻ പ്രതികരിക്കുന്ന മനുഷ്യനാണ്, നേരിട്ട് പ്രതികരിക്കുകയും ചെയ്യും, നിയമപരമായിട്ടും പ്രതികരിക്കും, നേരിട്ട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പം ഈ രണ്ട് സംഭവങ്ങള്, അപ്പം അതുകൊണ്ട് വളരെ ഇതുപോലെ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ക്വാളിറ്റി ഇല്ലാത്തമാർ ധാരാളം എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്ഥാനത്തും ഉണ്ട്. അവരെയൊക്കെ തിരസ്കരിക്കണം നമുക്ക്, അവരെയൊക്കെ നമ്മൾ വെളിയിലാക്കണം, അതിനുള്ള നിയമ നടപടികൾ ചെയ്യണം. പ്രിജയപ്പുള്ളവർ അങ്ങനെയുള്ള കേസ് ടേക്ക് ഓവർ ചെയ്തിട്ട് അവന്മാരെ സർവീസിൽ നിന്ന് വെളിയിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. എത്ര പാവങ്ങളാണ് ഇതുപോലെ അനുഭവിക്കുന്നത്. ഞാൻ പോലീസിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. പലരും പറയും ഞാൻ പോലീസ് അല്ല. എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പം തന്നെ ആലപ്പുഴയിലെ ആ ഒരു കൊലക്കേസിനകത്ത് 15 പേർക്ക് വധശിക്ഷ കൊടുത്ത ആ DYSP നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാവും, നമുക്ക് അത് തികയില്ല. അതുപോലെ പ്രകീർത്തിച്ച് ഞാൻ പറഞ്ഞു. എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥരാദ്യം ഇവിടെ ഉണ്ട് ക്രൈംബ്രാഞ്ചിൽ, അവിടെ എത്ര പേരുണ്ട്. അപ്പം അതിനൊക്കെ രാഷ്ട്രീയമായ ഒരു മുഖം ഒരിക്കലും കൊടുക്കരുത്. ഇതുപോലെ എത്ര ഈ ശീലാഷണിയുടെ ടിപ്പിക്കൽ കേസാണ്, പാകം 15 വർഷത്തോളം അല്ലെ 20 വർഷമാകത്ത് കടന്നു പോയത്. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. ഒന്നും ചെയ്യാത്ത പാവപ്പെട്ട ആ സ്ത്രീയെ കൊണ്ട് കുരുതി കഴിക്കാൻ നോക്കിയവന്മാര് ആരായാലും ശരി, അതിനകത്ത് പങ്കെടുത്തവരും ഇൻഫർമേഷൻ കൊടുത്തവരും അവർക്ക് ബോധ്യമില്ലാത്തവരും ഇൻഫർമേഷൻ കൊടുത്തവരും ആ കേസിനകത്ത് തന്നെ പ്രതിയാക്കണം. ഞാനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചത് അത് എക്സൈസിലെ വിജിലൻസ് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞവർ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഈ കേസ് ലോക്കൽ പോലീസിന് ട്രാൻസ്ഫർ ചെയ്യണം, കാരണം എക്സൈസിലിരിക്കുന്നവരാരും അയാളെ പ്രതിയാക്കൂല. അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ചിന് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം ഈ കേസിന്, കാരണം 1 വർഷം എടുത്തു ആ ഫോൺ ചെയ്യ ആളെ കണ്ടെത്താൻ. ഇല്ലയാണ് അയാൾ ഇനിയിപ്പോ ഇനി അയാളെ കണ്ടെത്തിയാൽ 1 വർഷത്തിനപ്പുറമുള്ള ഫോണിൽ ഇയാൾ അയച്ച ഫോട്ടോ അടക്കം കണ്ടെത്തണം, ആ ഫോൺ കണ്ടെത്തണം. ഇതൊക്കെ എന്ന് നടക്കാനാണ് ശ്രീ ജോർജ് ജോസഫ്? അതാ പറഞ്ഞ അതിന് സാധ്യത വളരെ കുറവാണ്. 1 വർഷം എടുത്ത് ആ ഡിലേ, അതിനുശേഷം ഇത് വെളിയിൽ വന്നപ്പം തന്നെ അയാൾ ഹൈക്കോടതി പോയി ആ അയാളെ അതിനകത്ത് ഒഴിവാക്കാനുള്ള കേസും കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എത്ര പ്ലാൻഡാണ്. അതുകൊണ്ടാണ് പറയണത്, പ്രിജി പറഞ്ഞ പോലെ തന്നെ ആ എക്സൈസ് ഇൻസ്പെക്ടറെ പ്രതിയാക്കിയേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ആരൊക്കെ സഹകരിച്ചോ അത് ശീലാശനിയുടെ അവരെല്ലാം പ്രതിയാക്കി. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നത് കോമഡിയായി കൂടല്ലോ? അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രമാണ അടിസ്ഥാന പ്രമാണ. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അന്ന് ആ വിഘ്നേഷിന്റെ കേസിലെ വിഘ്നേഷിനേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊക്കെയാണ്. അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഇല്ലാത്തൊരു കേസ് വിട്ട് എന്താണ് അതിലെ ഒന്നാം പ്രതിയാക്കി ഈ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ ആ കേസ് പിൻവലിക്കാം എന്ന് വിരട്ടി വിരട്ടി ഒരു യുവാവിൻ്റെ ജീവിതം ഈ പോലീസ് ദുസ്സഹമാക്കുന്നു. ശ്രീമതി ഷീല സണ്ണി, ഇവിടെ അതിനുശേഷം അതിന് കുറേ നാൾ ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സതീഷ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പിടിച്ചെടുത്തത് സ്റ്റാമ്പ് തന്നെ ആയിരുന്നു, അത് പരിശോധന കയച്ചപ്പോഴേക്കും കാലതാമസം കാരണം അങ്ങ് ആവിയായി പോയി. അപ്പോഴും അവർ പറയുന്നത് അപ്പോഴും ഷീല സണ്ണിയെ എന്താണ് അവിടെ കുറ്റസ്ഥാനത്ത് നിർത്താൻ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നത്. നേരത്തെ പ്രിജി പറഞ്ഞതുപോലെ പറയുന്നതുപോലെ 1 മാസം അവിടെ നിരീക്ഷണം നടത്തി, 1 മാസം ആരൊക്കെ കസ്റ്റമർ വന്നിറങ്ങിപ്പോയി എന്നവർ നോക്കി, മാത്രമല്ല ഒരു കസ്റ്റമർ വന്നാൽ കൂടുതൽ സമയം അവിടെ ഇരിക്കുന്നു എന്നത് നോക്കി, അതിനുശേഷമൊക്കെ ആയിരുന്നു അറസ്റ്റ് എന്നൊക്കെ എന്തൊക്കെ കള്ളങ്ങൾ ആ സമയം ഷീല സണ്ണി കുറ്റക്കാരിയാണ് എന്ന് വരുത്തി തീർക്കാൻ എക്സൈസ് ശ്രമിച്ചു എന്നത് ഇപ്പോഴും ഓർക്കുമ്പോൾ തോന്നുന്നത് എന്താണ് ഷീല സണ്ണി? ഇപ്പോൾ പാർലറിൽ വരുന്ന കസ്റ്റമർ ഇപ്പോൾ ഹെന്നയൊക്കെ ഇട്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ അത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക്
ഇപ്പോൾ പല പരിചയക്കാരുണ്ട്, പിന്നെ അവിടെ ടൈലറിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ തയ്ക്കാൻ വരുന്ന അവർ അവിടെ വന്നിരിക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ്. എന്നോട് അവിടെ വേറെ അത് കഴിഞ്ഞപ്പോ ഞാൻ കസ്റ്റഡിയിൽ പോയപ്പോ ഞാൻ അവിടെ ഒരു ഓഫീസറിനോട് ചോദിച്ചു, ഒരു മാസം നിരീക്ഷണെങ്കിൽ നിങ്ങക്ക് എന്നെ മനസ്സിലാക്കി കൂടെ, ഞാൻ എവിടെയാ പോണെ, എന്താ ചെയ്യണേന്ന്. അപ്പൊ ആ ഓഫീസർ പറഞ്ഞത് അത് ചുമ്മാ പറയണതാ, അവര് ആരെ പിടിച്ചെങ്കിലും അങ്ങനെയാ പറയാണ്, ഒരു മാസത്തില് നിരീക്ഷണത്തിലായിരുന്നോണ് അങ്ങനെ അവര് പറയുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് വേറൊരു ഓഫീസറാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. വിഘ്നേഷ്, ഇപ്പോ ഷീലയും സമാനമാണ്, ഇപ്പോ വിഘ്നേഷും ഏതാണ്ട് ഒരു മയക്കുമരുന്ന് കേസിന് സമാനമായ കേസിലേക്കൊക്കെ പോകേണ്ടി വന്നതാണ്, ഭാഗ്യമാണ് ഇല്ലാതായി പോയത്. ഷീലയും അതാണ്, ഷീല വിഘ്നേഷിനെ പോലെ ഏതെങ്കിലും പൊതുപ്രവർത്തന പശ്ചാത്തലമുള്ള ആളല്ല, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുവജന സംഘടനയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളല്ല. ഷീല ഒരു പാവമാണ്. ഒരു പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഒരു ബ്യൂട്ടി പാർലർ നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് കടം മൊത്തം ഒരുപാട് കടം ഉണ്ടായിരുന്നു, കടങ്ങളൊക്കെ വീട്ടി വീട്ടി പോകുന്ന എല്ലാവരെയും പോലെ ഒരു 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 പരമസാധു വീട്ടമ്മ. ഷീലയോട് പോരാട്ടത്തിൻ്റെ വഴികളെക്കുറിച്ച് വിഘ്നേഷ് പറയാനുള്ളത് എന്താണ്? അല്ല, എനിക്ക് ഈ ഷീല എന്ന് പറഞ്ഞ ചേച്ചിയോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോൾ അതിജീവിച്ചതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള വിരട്ടലുകളും വിലപേശലുകളും പലതും ഇനി ഉണ്ടാകും. കാര്യം ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം നിൽക്കുന്നത് നമുക്ക് നീതി വാങ്ങിത്തരാൻ വേണ്ടി ആരുമില്ല, അതിന് ഇവിടുത്തെ നിയമവ്യവസ്ഥ മാത്രമേ ഉള്ളൂ. ഈ പോലീസ് അസോസിയേഷൻ ആവട്ടെ, ഈ എക്സൈസ് അസോസിയേഷൻ ആവട്ടെ, ഇവരെല്ലാം നിലകൊള്ളുന്നത് ഒന്നിനു വേണ്ടിയിട്ട് മാത്രമാണ്. അവരുടെ സഹപ്രവർത്തകരെ എന്ത് വില കൊടുത്തും എത്ര തോന്നിവാസം കാണിച്ചാലും അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി ഇതിലുള്ള പല ആൾക്കാരും നിങ്ങളുടെ വീടുകളിൽ വരും, പലയിടത്ത് നിങ്ങളെ വിളിപ്പിച്ച് വരുത്തും, എന്നിട്ട് മധ്യസ്ഥ ചർച്ച ചെയ്യിപ്പിക്കും, എന്നിട്ട് ഇന്ന ഉദ്യോഗസ്ഥന് ഇന്ന സ്ഥാനക്കയറ്റം കിട്ടാൻ പോകേണ്ട മനുഷ്യനാണ്, പെട്ടുപോയതാണ്, അബദ്ധം പറ്റിയതാണ്. അപ്പോഴെല്ലാം ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ജയിലിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അനുഭവിച്ച കൊടിയ പീഡനം മാത്രമാണ് ഓർക്കേണ്ടത്. 72 ദിവസം ആ ജയിലിൽ കിടന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് തീരുമാനിക്കേണ്ടത് ഇവരുമായിട്ട് സെറ്റിൽ ചെയ്യണോ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ജീവൻ പോകേണ്ടി വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ക്രിമിനലുമായിട്ട് യാതൊരു സെറ്റിൽമെൻറ്റും ചെയ്യരുത്. എൻ്റെ കേസിൽ ഞാൻ മതി, എന്നെ നാളെ പട്ടാപ്പകൽ കൊല്ലം ടൗണിട്ട് വെട്ടിക്കൊന്നാൽ പോലും ഈ അനീഷ് എന്ന് പറയുന്നവനെ വെറുതെ വിടാനൊരു ഉദ്ദേശവുമില്ല. കാരണം അത്രയും കൊടിയ ക്രിമിനലാണ്, അവരുമായിട്ട് യാതൊരു സെറ്റിൽമെൻറ്റുമില്ല. കാര്യം എനിക്ക് എൻ്റെ ജീവൻ പോലും ഭീഷണിയുണ്ട് നിലവിൽ, പല ഭീഷണികളിൽ വരുന്നുണ്ട്. ഇപ്പം കിളികല്ല് സ്റ്റേഷനിൽ ഇരുന്ന പല പോലീസുകാരും എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ നോട്ട് ചെയ്ത് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോകും, ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പേടിപ്പിക്കല്, സാറേ 308 എൻ്റെ പേര് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോയി, എനിക്കൊരു പേടിയില്ല, നിങ്ങളങ്ങ് ചെയ്യും, എന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് എൻ്റെ സഹോദരൻ്റെ ജീവിതവും കോഞ്ഞാട്ടയാക്കി കൊടുത്ത് എന്നെയും ചെയ്തു. അതുകൊണ്ട് പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി കാര്യം അത്രയും നശിപ്പിച്ചു തന്നു. ഞാൻ ഈ 13 ജയിലിൽ കിടന്നത് എൻ്റെ വിഷമം വേറൊന്നുമല്ല, അല്ലെ, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പഴയ സിനിമകൾ കാണുന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ ഈ ഇടത്തെ സൈഡ് മൊത്തവും ലാത്തി കൊണ്ട് അടിച്ച് നശിപ്പിച്ച് വരഞ്ഞു വെച്ചിരുന്ന അവസ്ഥയായിരുന്നു. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ ചാനലിൽ കണ്ട പല ഫോട്ടോസും ഈ 14 ശേഷം എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഈ 13 ഞാൻ ജയിലിൽ കടന്നപ്പോഴുള്ള അവസ്ഥ അന്നത്തെ ജയിൽ സൂപ്രണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും മറ്റ് തടവിലുള്ള പ്രതികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് വലിയ അവസ്ഥയായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഷോക്കിൽ നിന്ന് പലപ്പോഴും രാത്രി നമ്മൾ ഞെട്ടിയെണിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നൊരു കേസാണ്. ഈ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ദയവ് ചെയ്തിട്ട് കൃത്യമായ തെളിവില്ലാതെ പോലീസ് ആവട്ടെ എക്സൈസ് ആവട്ടെ എന്ത് വാർത്ത തന്നു കഴിഞ്ഞാൽ അത് ഒന്നും കൂടി ഒന്ന് പുനഃപരിശോധിച്ചിട്ട് മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. ശരിയാണ്, ശരിയാണ്, വിഘ്നേഷ് പറഞ്ഞു ശരിയാണ്. ആവർത്തിച്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ വിഘ്നേഷ്, നമ്മൾ സാധാരണ എന്താണ് വിചാരിക്കുക, ഒരുപാട് ആൾക്കാരുടെ ഇപ്പൊ വിഘ്നേഷിന്റെ കേസിൽ തന്നെ വളരെ സവിസ്തരം ഒരു വാർത്താക്കുറിപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഷീലാസനയുടെ കാര്യത്തിൽ വളരെ സവിസ്തര വാർത്താക്കുറിപ്പാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇത് സർക്കാരിന്റെ അന്വേഷണ സംവിധാനങ്ങൾ ഇത്തരത്തിൽ പകപോക്കാൻ കള്ളക്കേസ് എടുത്തുകൊണ്ട് വാർത്താക്കുറിപ്പ് അറിയിച്ചും മാധ്യമങ്ങൾ കൊടുക്കും എന്ന് ആരും കരുതുവോ? സുപ്രതി കരുതുവോ? ഉദാഹരണമാണ് ഷീലയും വിഘ്നേഷും. അപ്പൊ ഇനിയും മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായിട്ടുള്ള അടുത്തു നിന്ന് പോലും അതെ അതെ അത്രയും ക്രിമിനൽ ബുദ്ധി ഉണ്ടെന്നുള്ളതാണ്. കാര്യം അത്തരത്തിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നാളെ ഒരു പുനർ ചോദ്യം വരത്തില്ല. അപ്പൊ ഈ MDMA എന്ന് കേൾക്കുമ്പോൾ പിന്നെ അതിനകത്ത് ഇപ്പൊ മറ്റ് MDMA എന്നൊരു ടാഗ് അല്ലെങ്കിൽ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റാരും ഒരിക്കലും ഇടപെടത്തില്ല, ഒരു രാഷ്ട്രീയക്കാരും ഈ കേസിൽ ഇടപെടത്തില്ല. അതായിരുന്നു ഈ അനീഷ് എന്ന് പറയുന്ന ക്രിമിനലിന്റെ ബുദ്ധി. ഇത്തരത്തിലുള്ള ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ആരും ഇടപെടരുത്.
ഒരിക്കലും ഈ ഫയൽ ഇന്ന് റീ ഓപ്പൺ ആകരുതെന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്, സത്യം മാത്രമേ ഈ ലോകത്ത് ജയിക്കുകയുള്ളൂ. ഞാൻ അനീഷിനോട് ഇപ്പോഴും പറയും, അനീഷയെ രക്ഷപ്പെടാനുള്ള പരമ പരിശ്രമങ്ങളും അനീഷിൻ്റെ സ്വാധീനങ്ങൾ, പോലീസ് അസോസിയേഷൻ്റെ സ്വാധീനങ്ങൾ, മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ച് ആരെയൊക്കെ സ്വാധീനിക്കുമോ അവിടെ എല്ലാം പോയി സ്വാധീനിച്ചു. പക്ഷേ കേസ് പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല. അല്ല അല്ല വിഘ്നേഷ്, നമ്മുടെ ഈ അടുത്ത ബസിന്റെ പേരെന്താണ്? എന്റെ ദേഹത്ത് അടിച്ചിട്ടുള്ള ഒരു പോലീസുകാരനെ. അല്ല വിഘ്നേഷ്, എന്താണ് റോബിൻ ബസ് എന്തോ ഒരു ബസിന്റെ അടുത്ത കാലത്ത് കേട്ടു സാരോദേശം പറഞ്ഞു കേട്ടു ഈ പറയുന്ന ആള്, ഈ പറഞ്ഞ ആള് തന്നെയാണ് എന്റെ അറിവ് അല്ലേ? ആ അതെ, ആ ബസിന്റെ ആർ ഡി ഓഫീസിലെ ഉപരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസോ മറ്റോ ആണ് അവിടെ ഒരു ഉപരോധിക്കുന്ന ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഇദ്ദേഹം വന്നിട്ട് വളരെ മാന്യമായിട്ട് അതെ നിങ്ങളൊക്കെ മാറണം, ഞങ്ങൾക്ക് ബലപ്രയോഗിക്കേണ്ടി വരും എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കും. അനീഷ് സാറിന്റെ ബലപ്രയോഗം വളരെ മൃഗീയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നാളെ തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ പോയേക്കാൻ വിദൂരമല്ല ഇതൊന്നും. കാര്യം ആ ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്? ചോദ്യം ചെയ്യുന്നവനെ കയ്യേറ്റം ചെയ്യുന്ന പോലീസുകാർ എന്തിനീ സർവീസ് വെച്ചോണ്ടിരിക്കും? വിഘ്നേഷിന്റെ പാർട്ടിയാണ്. സാധാരണ ബുദ്ധിജീവികൾ ചിലപ്പോൾ ചോദിക്കും, വിഘ്നേഷ് കേരളം ഭരിക്കുന്നത് വിഘ്നേഷിന്റെ പാർട്ടിയാണ്, വിഘ്നേഷിന്റെ പ്രിയപ്പെട്ട നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ വഴിക്ക് ഇവരെ വെറുതെ വിടരുത് എന്നൊരാവശ്യവുമായി ഏതെങ്കിലും തരത്തിൽ വിഘ്നേഷ് പോയിരുന്നോ? പോയിരുന്നു, പലപ്പോഴും പോയിരുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പല ആൾക്കാരെ കാണുകയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് മറുപടി? പക്ഷേ ഇതിനെല്ലാം ഒരു പരിധിവരെ പാർട്ടിയും DYFA സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഉൾപ്പെടെയുള്ള ഒരു വലിയ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കിപ്പോൾ ഇവരിന്ന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം പോലും കിട്ടിയത് ഒരു പക്ഷേ അവരുടേതായിട്ടിരിക്കും. എന്നെ ഒതുക്കിയേനെ ഒരു തർക്കവും ആണെങ്കിൽ എന്നെ എന്തേ ഒതുക്കി കളഞ്ഞു എന്നെ ഈ പോലീസുകാർ. ഒരു തർക്കം അക്കാര്യത്തില്ല. ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, തൃശ്ശൂരെ ഷീലാസനോട് നാടായ തൃശ്ശൂരെ അന്വേഷണ ഉദ്യോഗസ്ഥര് ADGP ആയിക്കോട്ടെ, ഷീലാസണ്ണി ഇരിക്കുന്ന അതേ തൃശ്ശൂരെ പട്ടിക്കാടിന്റെ ഒരു കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അനാവശ്യമായി ജയിലിൽ കിടന്ന ഒരു ഇര ഇപ്പോഴും മിണ്ടാൻ പേടിയാണ്, പോലീസിനെതിരെ മിണ്ടാൻ പേടി, ഉപദ്രവിക്കുന്ന പേടിയാണ്. അങ്ങനെ എത്ര മനുഷ്യർ പേടിച്ചിരിക്കുന്നുണ്ടെന്ന് കേരളത്തിൽ. ഇത്തരം കൊടൂര കേസുകൾക്ക് ഒക്കെയും മുമ്പ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ ഈ പ്രീ നേച്ചർ പരിശോധന എന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ മുമ്പ് സിവിൽ കേസുണ്ടോ ക്രിമിനൽ കേസുണ്ടോ എന്തെങ്കിലും കേസുണ്ടോ എന്നൊക്കെ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാവാറുള്ളതല്ലേ. ഈ പാവം ഒരു ബ്യൂട്ടി പാർലർ ഒരു പാവം വീട്ടമ്മയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇവർക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ? ഇപ്പോൾ ഒരു മാസം നിരീക്ഷിച്ചതല്ലേ, ഇവർക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ? ഇത്തരത്തിൽ എന്തെങ്കിലും ആൻറ്റിസിഡൻസ് ഉള്ള ആളാണോ ഇവർ എന്നൊരു സാമാന്യ പരിശോധന നടത്തണ്ടേ? നടത്തില്ലേ? അപ്പോൾ ഇവരെ പ്രതിയാക്കണമെന്ന് ഗൂഢാലോചനയാണ് പ്രജി, അതൊന്നും ഇല്ലാത്തതിനർത്ഥം. ഹാഷ്മി, ഞാൻ ആ പോയിന്റിലേക്കാണ് യഥാർത്ഥത്തിൽ പറയാനായിട്ട് വന്നത്. കാരണം ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവരം കിട്ടിയപ്പോൾ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഉടനടി ചാടിപ്പുറപ്പെട്ട് ഈ തരത്തിലൊരു കേസെടുത്തതാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ കേസിൽ, ഷീലയുടെ കേസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കൃത്യമായ ഒരു ഗൂഢാലോചന, ഷീലയെ കുരുക്കാൻ ആഗ്രഹിച്ചവരും ഈ ഷീലയുടെ ഡിറ്റക്റ്റിംഗ് ഓഫീസറായി വന്ന ആ എക്സൈസ് ഉദ്യോഗസ്ഥനും തമ്മിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയിന്റായി എനിക്ക് പറയാനുള്ളത്, ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എക്സൈസിന്റെ തന്നെ ക്രൈംബ്രാഞ്ച് വിഭാഗമാണെന്നാണ് രസകരമായ വസ്തുത. അതായത് ഈ എക്സൈസിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ എങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പ്രതിയാകും? തീർച്ചയായും ഷീല സണ്ണി അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം ആരംഭിക്കണം. ഇതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കാരണം കേരളത്തിൽ തന്നെ വളരെ റെയറസ്റ്റ് ഇൻ റെയറായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഈ തരത്തിലുള്ളൊരു കേസ്. ആ കേസിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ ഷീല സണ്ണിയെ ഗൂഢാലോചനയിലൂടെ കുരുക്കാനായി ആ ഉദ്യോഗസ്ഥനും ഇവരും തമ്മിലുള്ള ഗൂഢാലോചന പരിശോധിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഇതിൽ പ്രതി ചേർക്കുകയാണ് വേണ്ടത്. അതാണ് ബഹുമാന്യനായ ശ്രീ ജോർജ് ജോസഫ് നേരത്തെ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് ആ വകുപ്പിൽപ്പെട്ട ആളുകൾ തന്നെ. അങ്ങനെ അന്വേഷണം നടത്തി പോകുമ്പോൾ എത്രത്തോളം സത്യം പുറത്തു വരും? അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബഹുമാന്യനായ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ആ ഫോണിൽ കിടക്കുന്ന നമ്പർ കണ്ടെത്താൻ ഒരു വർഷത്തെ സമയമെടുത്തത്. അതുകൊണ്ടാണ് അത് ആരാണെന്ന് കണ്ടെത്താൻ ഒരു വർഷത്തെ സമയമെടുത്തത്. അതുകൊണ്ടാണ് ഈ അന്വേഷണ സംഘവുമായി മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും ഇതിനകത്തെ യഥാർത്ഥ കുറ്റവാളികൾ എല്ലാവരും പുറത്തു വരും എന്നാരും വിശ്വസിക്കണ്ട. തീർച്ചയായും ഇതിനകത്ത് ആദ്യത്തെ കുറ്റവാളിയായി വരേണ്ടത് നിയമ സംരക്ഷകനായി മാറേണ്ടയാൾ. നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ഈ തരത്തിൽ മാങ്ങാ മോഷ്ടിച്ച പോലീസുകാരനെ പോലെ അധപ്പതിച്ച ഒരു എക്സൈസുകാരൻ ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ്.
ആ എക്സൈസുകാരനെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ട് മാതൃകയായി മാറേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റായി അത് മാറണം. അത് മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടും. ഹാഷ്മി ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഞാനും ആവർത്തിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്റ്റാമ്പുകൾ ഒരുപക്ഷെ ജനുവിനായിരുന്നെങ്കിൽ, അതിനകത്ത് ലഹരി പദാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ വളരെ പ്രിസംപ്റ്റീവായിട്ടുള്ള ഒരു ഓഫൻസാണ് ഈ ഈ ഷീലയ്ക്കെതിരെ ഉണ്ടായിത്തീരുക. ഒരുപക്ഷെ നേരത്തെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ ഇവരെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഈ NDPS കേസിനകത്ത് സാമ്പിളിംഗ് ആൻഡ് സീലിംഗ് ഒക്കെ മാത്രമാണ് നോക്കുക. ആ സാമ്പിളിംഗ് ആൻഡ് സീലിംഗ് ഒക്കെ പക്കയാണെങ്കിൽ തീർച്ചയായും നിരപരാധിയായ ഈ സ്ത്രീ ഇതൊന്നും പറയാനാകാതെ ചിലപ്പോൾ എന്നേക്കുമായി 10 വർഷമോ 20 വർഷമോ ജയിലിനുള്ളിലേക്ക് അടയ്ക്കപ്പെടുന്ന ഭീകരമായ ഒരു ചിത്രം കൂടി നമുക്ക് കാണേണ്ടി വന്നേനെ. ഒരുപക്ഷെ അവരങ്ങനെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാനും ഹാഷ്മിയും ഉൾപ്പെടുന്ന ഈ സമൂഹം ഒരുപക്ഷെ പറയാൻ ആഗ്രഹിക്കുക, കോടതി ശിക്ഷിച്ചില്ലേ, അതുകൊണ്ട് അവർ അപരാധിയാണ്. കാക്കി ദേഹത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ സർവജ്ഞപീഠം കയറി ആരെയും ഭയക്കണ്ട, ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കണ്ട എന്ന് വിചാരിക്കുന്ന കാക്കിധാരികൾക്ക് ഒരു താക്കീതായി തീർച്ചയായും മാറണം. ഷീല സണ്ണിയുടെ കേസും വിഘ്നേഷിന്റെ കേസും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എന്നുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇനി ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. മാധ്യമങ്ങൾ ഷീല സണ്ണിയുടെ കേസ് ചർച്ച ചെയ്തു 24 അല്ലാതെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുന്നു. വിഘ്നേഷിനെ എല്ലാ മാധ്യമങ്ങളും മറന്നില്ലേ? ഞാനിവിടെ വിഘ്നേഷിനെ ഈ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. 24 മറന്നില്ലല്ലോ വിഘ്നേഷ്. ഒരു സസ്പെൻഷനോടുകൂടി ഈ കാക്കിധാരികൾ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെത്തുന്ന ഭീതിതവും വൃത്തികെട്ടതുമായ ഒരു സാമൂഹിക നിയമ വ്യവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകും. വിഘ്നേഷ് എന്ന് മറക്കാൻ കഴിയില്ല. വിഘ്നേഷിന്റെ ദേഹത്തൊക്കെ കൊണ്ട എന്താണ് കൊണ്ട ഓരോ മർദ്ദനം സ്വന്തം ദേഹത്ത് കൊള്ളുന്ന മർദ്ദനം പോലെ തോന്നിയ ആളാണ് ഞാൻ. അതുകൊണ്ട് വിഘ്നേഷ് മറക്കാനൊന്നും കഴിയില്ല. ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ദാ ഒരാഴ്ച മുൻപാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലറാണ് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? മറക്കാൻ കഴിയില്ല ശ്രീ പ്രിജി, മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാത്രമേ മറക്കാതുള്ളൂ. ശരി, താങ്ക് യു, താങ്ക് യു. എല്ലാ മാധ്യമങ്ങളും വിഘ്നേഷിനെ മറന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, എനിക്ക് മനസ്സിലായി. ശ്രീ ജോർജ് ജോസഫ് അതിൽ പറയുന്നത് എന്താണ്? പോലീസ് സ്റ്റേഷന്റെ വിഷ്വൽ പകർത്തുന്നതിൽ പൊതുജനങ്ങൾക്ക് തടസ്സമില്ല, ഫോണിൽ പറഞ്ഞാൽ തടസ്സമില്ല എന്നൊക്കെ പറഞ്ഞ് സർക്കുലറിൽ പറയുന്നുണ്ട്. പോലീസുകാർ മര്യാദയ്ക്ക് പെരുമാറണം. ദാ ഇന്ന് മുഖ്യമന്ത്രി പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിൽ പറയുന്നുണ്ട്, പോലീസുകാർ തമ്മിലുള്ള ഈഗോ ഒക്കെ ഒഴിവാക്കി ഒന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ സേന ശക്തമായി നിൽക്കുകയുള്ളൂ. സർ, ഉപദേശങ്ങൾ കുറവില്ല, സർക്കുലറുകൾക്ക് ഒരു കുറവില്ല, പക്ഷെ പോലീസിനെതിരെ എടുക്കുന്ന കേസിലോ ഇത്രയും പോലീസുള്ള ഒരു സേന രാജ്യത്തുണ്ടാവുമെന്നറിയില്ല. ശ്രീ ജോർജ് ജോസഫ്, എൻ്റെ കണക്കില്ലാത്തതാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ അടുത്തിടെ കേരള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്ന കേസുകളുടെ എണ്ണം മല പോലെയാണ്. ഒരു നടപടി ഉണ്ടാവുന്നില്ലെങ്കിലും ജോർജ് ജോസഫ്, ഞാൻ പറയാൻ പോയത് അഷ്മി ബ്രിജി പറഞ്ഞതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ, ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്ത് ഒരാളെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മണി ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്രൈംബ്രാഞ്ചിലോട്ട് അയക്കണം. ഇതിനകത്ത് തീർച്ചയായിട്ടും സാമ്പത്തികമായ ഇടപാട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ മാത്രം അല്ലാതെ വെറുതെ ഒരാളെ ഇങ്ങനെ വൈരാഗ്യം കൊണ്ടെന്നല്ല, അതിന് കൂട്ടു നിൽക്കുന്നവർക്ക് സാമ്പത്തികം അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ കുരുക്കുള്ളൂ. ഇത് പിടിക്കൂല എന്ന് വിചാരിക്കും. കാരണം ഒരു എക്സൈസ് ഇൻസ്പെക്ടർ കയ്യിലുള്ളതുകൊണ്ട് ഇത് ഈ രീതി തന്നെ അങ്ങ് പോകുന്ന അവർ സന്തോഷിച്ചിട്ടുണ്ടാവും. അതിന് തീർച്ചയായിട്ടും ഇങ്ങനെ കുരുക്കിയ ശേഷം തീർച്ചയായും 72 ദിവസത്തിനകം അല്ല അതിന് മുമ്പോ മണി ട്രാൻസാക്ഷൻ വരും. ഞാൻ ഏതായാലും ആഷ്മി ഇന്ന് വിളിച്ചപ്പം തന്നെ ആദ്യം ഇത് സമയമാകുമ്പോൾ ആഷ്മി ഈ സബ്ജക്ട് മാറുമെന്ന്. കാരണം വിഘ്നേഷിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റൂല. അയാളെ എക്സ് മിലിറ്ററിക്കാർ ആഗ്രഹിച്ച ആ ചേട്ടനും നമ്മൾ ഒരിക്കലും അത് മറക്കത്തില്ല. കാരണം അതുപോലെ SFI-ക്കാരനാണെന്ന് വിചാരിച്ചോണോ ആ തല്ല് കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേദന ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ പയ്യനെ ഇന്ന് ഏതായാലും വീണ്ടും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. അത് മറക്കാതെ മേലെ പ്രിജി പറഞ്ഞ പോലെ തന്നെ ആഷ്മിയെങ്കിലും ഇത് ഓർത്തത് നന്നായി. എത്രയോ എത്രയോ കേസുകൾ ഇതുപോലെ കേരളത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, ഇപ്പോഴും വീണ്ടും ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും ഷീല സണ്ണി അനുഭവിച്ച 72 ദിവസത്തെ നരകയാതനയ്ക്ക്, വിഘ്നേഷ് അനുഭവിച്ച 13 ദിവസത്തെ കൊടിയ നരകയാതനയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പോരാട്ടം ശക്തമായി തുടരൂ. കട്ടയ്ക്ക് കൂടെയുണ്ട്. എൻകൗണ്ടർ പൂർണ്ണമായി